ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നിവിടെ ഒരു നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള പാൻകേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എല്ലാവർക്കും അറിയായിരിക്കും പാൻകേക്ക്, പക്ഷെ ഞാനൊരു വേറൊരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എന്തൊക്കെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. അത്യാവശ്യം ഒരു വലിയ ഉള്ളി എടുത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് കറിവേപ്പില, അതുപോലെ കുറച്ച് കുരുമുളക് എന്നിവ ക്രഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നാലും കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നന്നായിട്ടൊന്ന് കലങ്ങി വരണമെന്നേ ഉള്ളൂ. ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു അഞ്ചാറ് കഷ്ണം ചിക്കൻ പീസ് ഇല്ലേ, അത് പൊരിച്ചിട്ട് നന്നായിട്ട് ഞാനൊന്ന് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ മൈദ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. മൈദക്ക് പകരം ഗോതമ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ മൈദയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കണമെന്ന് ഉണ്ടെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ഇരട്ടിയായിട്ട് എടുത്താൽ മതി. അപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ കഴിക്കാനുള്ളതുണ്ടാവും. ഞാനിപ്പോൾ ഇത് 2-3 ആൾക്കൊക്കെ കഴിക്കാനുള്ളതേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി നമുക്ക് ബാറ്ററിയിലേക്ക് എല്ലാതും ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാനിവിടെ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം നല്ല സ്ക്വയറായിട്ട് അരിഞ്ഞു വെച്ചതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ പീസസ്സായിട്ട് മാറ്റി വെച്ചതുണ്ടല്ലോ, ഞാൻ നല്ല കുഞ്ഞു കുഞ്ഞു പീസൊന്നും ആക്കിയിട്ടില്ല, അത്യാവശ്യം ഒരു കടിക്കാനുള്ള രീതിക്ക് ആക്കിയിട്ടുണ്ട്. അതൊന്ന് തട്ടിക്കൊടുക്കാം അതിലേക്ക്. പിന്നെ കുരുമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതുപോലെ മല്ലിച്ചപ്പ്, വേപ്പില, അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര ബാറ്ററിൻ്റെ പണിയുള്ളൂ. ബാറ്ററിൻ്റെ പണിയിവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലോട്ട് മെയിനായിട്ടൊരു കാര്യം ഇട്ടിട്ടില്ല, ഉപ്പ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം. ഇവിടെ അത്യാവശ്യം ചീവിടിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു നാട്ടിൻപുറമാണ്, അതുകൊണ്ട് അതിൻ്റേതായ സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ദോശക്കല്ലാണ് വെച്ചിട്ടുള്ളത്. അതിലോട്ട് ഓയിലോ വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഒന്ന് തടവി കൊടുത്താൽ മതി. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ബാറ്റർ നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. പരത്തൊന്നും വേണ്ട, ആ പാകത്തിനുള്ള ഇതേപോലെ തന്നെ നമുക്ക് ഒന്ന് ചുട്ടെടുക്കണം. നല്ല ലോ ഫ്ലെയിമിലാക്കണേ, അതൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് വേഗം ഒന്ന് ചുട്ടെടുക്കാം. മൂടി വെച്ചിട്ട് വേണമെങ്കിൽ വേവിച്ചെടുക്കാം. പിന്നെ നമുക്കൊന്ന് തിരിച്ചിടാനായാലോ ഒന്ന് തിരിച്ചു വിട്ടു കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത്. ഇരുമ്പിൻ്റെ ചട്ടി ഇല്ലാത്തവർ ഫ്രൈ പാൻ ഇല്ലേ, ഫ്രൈ പാനിലും ഇത് ചുട്ടെടുക്കാം കേട്ടോ. അതേപോലെ തന്നെ അതിലൊഴിച്ചാൽ മതി. എന്നിട്ടൊന്ന് മൂടിയിട്ട് കൊടുത്താൽ മതി. ഇരുമ്പിൻ്റെ ചട്ടിയാകുമ്പോൾ നമുക്ക് നല്ല ചൂടായിട്ട് നല്ല പെട്ടെന്ന് ആയി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ദോശക്കല്ലിൽ വെച്ചത്. ഫ്രൈ പാനിലാണ് ഞാൻ മുന്നൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അന്ന് ദോശക്കല്ലുണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ നാട്ടിലായപ്പോൾ ദോശക്കല്ലൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ ദോശക്കല്ലിലൊന്ന് ഉണ്ടാക്കി നോക്കി. ഫ്രൈ പാനിലും നല്ല രീതിക്ക് തന്നെ കിട്ടും. അപ്പോൾ ദോശക്കല്ല് കയ്യിലില്ലാത്തവർ ഫ്രൈ പാനിൽ നോക്കാം, ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് മുഴുവൻ ബാറ്ററും ഇതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. ഇതിനു മുന്നേ കുറച്ച് റെസിപ്പീസൊക്കെ ചെയ്തിരുന്നു. കുറച്ചൊക്കെ എൻ്റെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ.
ഇഷ്ടമെങ്കിൽ എല്ലാവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഒട്ടുമിക്കതും എൻ്റെ രുചിയിലോട്ട് കൊടുന്ന് അതുപോലെ ഞാൻ തന്നെ ചില റെസിപ്പീസൊക്കെ കണ്ടെത്തിയിട്ടാണ് ചെയ്യാൻ ശ്രമിക്കാറ്. മിക്ക റെസിപ്പീസും ഈസി ആയിട്ടാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ നമുക്ക് കിട്ടാവുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം പോയിട്ട്. ഈ പാൻകേക്ക് ഉണ്ടല്ലോ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ വെച്ചിട്ട് തന്നെ വേറൊരു രീതിയിൽ തന്നെ ഈ ഒരു പാൻകേക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് ഞാൻ വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ് ആ പാൻകേക്കും. ഇതൊന്നും ഈസി മെത്തേഡാണ്, അതൊന്നുകൂടെയും കുറച്ച് ടൈം പിടിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മുഴുവനും ഇതേപോലെ ഒക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാനൊന്ന് മൂടിയിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. ആ ക്യാപ്സിക്കത്തിൻ്റെയും എല്ലാത്തിനും മൊത്തത്തിൽ നല്ല യെല്ലോ കളറായിട്ട് നല്ല രസമുണ്ട് കാണാൻ. അതേപോലെ തന്നെ നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയാണ് ആ ക്യാപ്സിക്കം ചിക്കനൊക്കെ കൂടി കടിക്കുമ്പോൾ നല്ലൊരു ഒന്നൊന്നര ടേസ്റ്റ് തന്നെ. അപ്പോൾ അതേപോലെ ഞാൻ മുഴുവൻ പാൻകേക്കും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻകേക്കിൻ്റെ പണികൾ ഇവിടെ അത്യാവശ്യം ഒക്കെ തീർന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എനിക്കൊരു 10-11 പാൻകേക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാ കണ്ടല്ലോ, നല്ല അടിപൊളിയല്ലേ കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്, മുട്ടയും മൈദയൊക്കെ അല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല ചൂടുണ്ട്, അപ്പോൾ ചൂടോടെ കൂടി തന്നെ ഇത് കഴിക്കണം. അത് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇഷ്ടമെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ചാനലൊന്ന് വിസിറ്റ് ചെയ്യാൻ പറയണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.